ഇടുക്കി അടിമാലിയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വൃദ്ധദമ്പതികളുടെ പ്രതിഷേധം. ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് കടയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധിച്ചത്. ബോർഡ് മാറ്റണമെന്ന സിപിഎം ആവശ്യം ദമ്പതികൾ തള്ളി. പിന്നീട് അവർ സമരം അവസാനിപ്പിച്ചു. ഇടുക്കി അടിമാലി അമ്പലപ്പടിക്ക് സമീപത്തെ ഈ പെട്ടിക്കടയിലാണ് 72-കാരനായ ശിവദാസും ഭാര്യ 63-കാരിയായ അമ്മിണിയും കഴിയുന്നത്. കടയിലെ തുച്ഛ വരുമാനമായിരുന്നു ആകെയുള്ള ആശ്വാസം. ശിവദാസിന് വാർദ്ധക്യകാല പെൻഷനും അമ്മിണിക്ക് വികലാംഗ പെൻഷനും ഉണ്ടായിരുന്നു. 5 മാസമായി ഇത് മുടങ്ങിയിട്ട്. കച്ചവടത്തിന് സാധനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ കടയിലെ വരുമാനവും നിലച്ചതോടെ മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതായി. മരുന്ന് മേടിക്കാൻ പോണേ എനിക്ക് 10-30,000 രൂപ വേണം ഒരു മാസം. ഒരു മാസം അല്ല, ഒരാഴ്ചയില്. 15 ദിവസം മുമ്പേ പോയി, 2 ആഴ്ച കിടന്നിച്ചോ വന്നെ. ഇടുക്കിയിലാണ് ചികിത്സ. ഇപ്പൊ എന്റെ കാലും കൂടെ വയ്യാതെ ഇരിക്കുക. എനിക്ക് ഒരു കഴിവില്ല. എനിക്ക് കുളമാൻകുഴി ആദിവാസി കോളനിയിൽ ഇവർക്ക് ഭൂമിയുണ്ട്. കാട്ടാന കൃഷി നശിപ്പിച്ചതോടെ അവിടെ നിന്നും വല്ലപ്പോഴും കിട്ടിയിരുന്ന വരുമാനവും ഇല്ലാതായി. ദയാവധത്തിന് തയ്യാറാണെന്നും പെൻഷൻ അവകാശമാണ് ഔദാര്യമല്ലെന്നും എഴുതിയ ബോർഡ് സ്ഥാപിച്ചതോടെ ഇത് മാറ്റണമെന്നാവശ്യപ്പെട്ട് സിപിഎം നേതാക്കൾ രംഗത്തെത്തി. അല്ലെങ്കിൽ സർക്കാർ ഞങ്ങളെ 1,000 രൂപ സഹായം കൈമാറിയ സിപിഎം പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പും നൽകിയെങ്കിലും പ്രതിഷേധത്തിൽ നിന്നും ഇവർ പിന്മാറിയിട്ടില്ല. സംഭവം വാർത്തയായതോടെ യൂത്ത് കോൺഗ്രസും BJP യും ഭക്ഷ്യക്കിറ്റുകളും 1 മാസത്തെ പെൻഷൻ തുകയും ഇവർക്ക് കൈമാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.